കൊണ്ടാട്ടോ നിൽക്കൂ അമ്മ കുളിച്ചിട്ട് തോടാട്ടോ ജീവിതത്തിൽ പഠിച്ച വേറൊരു പാഠം ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത് ഞാൻ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോടൊക്കെ പറയാം ദേവി ഇത് ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യരുത് എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ ഞാൻ ചെയ്ത ഒരു തെറ്റിന്റെ ഭവിഷ്യത്താണ് ഇപ്പോ ഞാൻ അനുഭവിക്കുന്നത് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഉള്ളിൽ പോയിട്ട് പറയാം ഇനി മേല് നീ ചെവിയിൽ ബഡ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ഉള്ളൂ എന്താ വെച്ചി എന്താ പൊന്നു മക്കളെ ഇത് കാണുന്ന എല്ലാവരോടുമുള്ള അപേക്ഷയാണ് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ ചെയ്തിട്ടുള്ള ഒരു തെറ്റ് നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അടുത്ത് ബേസിക്കലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു മാസത്തിന് മുമ്പ് എനിക്ക് ചെവി വല്ലാണ്ട് വേദനിക്കാൻ തുടങ്ങി റൈറ്റ് സൈഡിലത്തെ ചെവിയാണ് വേദനിക്കാൻ തുടങ്ങിയത് അപ്പോൾ ചെവി വേദനിക്കാൻ തുടങ്ങി ആ സമയത്ത് ഇവിടെ ലോക്ക്ഡൗൺ ആയിരുന്നു പുറത്തേക്ക് പോകാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് ഡോക്ടേഴ്സ് ആരും അവൈലബിൾ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫാർമസിയിൽ വിളിച്ച് ചോദിച്ചിട്ട് കുരു ആയിരിക്കും ചെവിയുടെ ഉള്ളിൽ കുരു ആയിരിക്കും എന്ന് പറഞ്ഞാൽ ചുളുചുളു കുത്തൽ ഭയങ്കരമായിരുന്നു അപ്പോൾ കുരു ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന്ന് ഇത് വാങ്ങിച്ചു അവരെനിക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ ലോഷൻ തന്നു ഒക്കെ ഡ്രോപ്സ് തന്നു അത് ഒറ്റിക്കുമ്പോൾ അങ്ങനെ ചെവി അങ്ങോട്ട് അടയായിരുന്നു എനിക്ക് രണ്ട് ഈ ഒരു ചെവി എനിക്ക് പിന്നെ ഒന്നും പറ്റില്ല അങ്ങനെ അതിൽ മാറാണ്ടായിട്ട് പിന്നെ വാക്സ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അതിലുള്ള ഡ്രോപ്സ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം മാറി എല്ലാം ഓക്കെ ആയിരുന്നു എവറിത്തിങ് വെൻറ്റ് ഓൺ വെൽ ഞാൻ മാറിയെന്ന് വിചാരിച്ചു ഒരാഴ്ചയ്ക്ക് മുമ്പ് എനിക്ക് ലെഫ്റ്റ് സൈഡിൽ കാത് വേദനിക്കാൻ തുടങ്ങി ലെഫ്റ്റ് സൈഡിലെ കാത് അതേമാതിരി ചുളുചുളു കുത്തലോട് കൂടിയിട്ട് വേദനിക്കാൻ തുടങ്ങിയാൽ മാത്രമല്ല ഉള്ളിൽ നിന്ന് എനിക്ക് വല്ലാണ്ടൊരു പെയിൻ വല്ലാത്തൊരു പെയിൻ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും ഈ ഡി വാക്സ് തന്നെ ഞാൻ ഒറ്റയ്ക്കുണ്ടായിരുന്നു മാക്സിമം ഈ സമയങ്ങളിൽ ഹോസ്പിറ്റൽ സന്ദർശിക്കേണ്ട എന്നുള്ള ഒറ്റ മനസ്സുകൊണ്ട് ഞാൻ ചെയ്തതാണ് പക്ഷേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങളോട് ഈ ഒരു ഇന്നലെ മിനിങ്ങാന്നൊക്കെ എൻ്റെ ജീവൻ പോകുന്ന വേദന രണ്ട് ചെവിയും എനിക്ക് ഭയങ്കര പെയിൻ തുടങ്ങി മരുന്ന് എന്ത് കഴിച്ചിട്ടും പെയിൻ കില്ലേഴ്സ് എന്ത് കഴിച്ചിട്ടും എനിക്ക് ഇതാവുന്നില്ല മക്കൾക്കാണെങ്കിൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക വിട്ടെറിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റില്ല കണ്ണേട്ടനാണെങ്കിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ തീരുമാനിച്ചു ശരി ഇതെങ്ങനെയെങ്കിലും നോക്കാം എന്ന് പറഞ്ഞു പക്ഷേ ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് എനിക്ക് എൻ്റെ കൺട്രോള് പോയി എൻ്റെ കൺട്രോള് പോയി എനിക്ക് ഭയങ്കര വേദന വേദന മാത്രമല്ല എനിക്ക് കേൾക്കുന്ന സംഭവം രണ്ട് കാതും അടഞ്ഞു പ്രത്യേകിച്ചിട്ട് ഈ കാത് കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞു ആൻഡ് കേൾക്കുന്ന സംഭവങ്ങൾ 50% ആയിട്ട് കമ്മിയായി അതായത് ഓഡിയോ 50% എനിക്ക് കേൾക്കാണ്ടായി മക്കളൊക്കെ വന്ന് സംസാരിക്കുന്ന സമയത്ത് അവരുടെ എന്താ പറയുക ചുണ്ട അനക്കുന്നത് വെച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ചുറ്റും നടക്കുന്നത് ഒന്നും കേൾക്കാണ്ടായി അപ്പം ഇന്ന് രാവിലെ ഞാൻ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞ് ഞാനിന്ന് രാവിലെ ഡോക്ടറെ ബുക്ക് ചെയ്തു വൈകുന്നേരത്തോട് കൂടിയിട്ട് മനുവിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് അവൻ്റെ ഓൺലൈൻ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ പോവാ ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാലും കുട്ടിയുടെ പഠിപ്പിന് അതൊരു ബാധ്യത വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വൈകുന്നേരം ഡോക്ടറെടുത്തേക്കൊക്കെ പോണ സമയമാകുമ്പോഴേക്കൊക്കെ എനിക്ക് ബാലൻസ് പോവാൻ തുടങ്ങി എനിക്ക് ഇയർ അതായത് രണ്ട് ഇതിൽ നിന്നും എനിക്ക് ബാലൻസ് പോവാൻ തുടങ്ങി എനിക്ക് ഒന്നും കേൾക്കുന്നില്ല മൊത്തം തലപ്പെരുപ്പ് ആകപ്പാടൊരു വല്ലാത്ത അവസ്ഥ ഇ എൻ ടിയുടെ അടുത്ത് പോയിട്ടാണ് ഞാനിപ്പോൾ വരുന്നത് പോയി മൂപ്പരെ ഉള്ളിൽ നോക്കിയപ്പോൾ എന്തോ ഒരു സാധനം ഉള്ളിലുണ്ട് എന്ന് പറയണ്ടായിരുന്നു അപ്പോൾ കണ്ണേട്ടനും ഇത് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും കണ്ണേട്ടനും ഒരു വൈറ്റ് കളർ സാധനം എന്തോ ഉള്ളിലുള്ള പോലെ കാണുന്നുണ്ടായിരുന്നു ഇപ്പോൾ അയാൾ ഒരു സക്ഷൻ മെഷീൻ വെച്ചിട്ട് ഒരു സാധനം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം എടുത്തു എൻ്റെ മക്കളെ അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ബഡ്സ് ഉണ്ടല്ലോ ആ ബഡ്സ് കുറച്ച് നമ്മൾ സൂക്ഷിച്ചിട്ട് യൂസ് ചെയ്തിട്ടില്ല ധൃതി വെച്ചിട്ടാണ് യൂസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കോട്ടൺ കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ കാതിൻ്റെ ഉള്ളിൽ പോയി നിൽക്കും ആ നിന്നിട്ട്
ബഡ്സിന്റെ കുറച്ച് 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 സംഭവം അവിടെ പോയി നിന്ന് 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 കളക്ട് ആയിരിക്കുന്നു അത്രേ. അതിലേക്ക് ഇൻഫെക്ഷൻ വന്ന സമയത്ത് നമ്മൾ ഒട്ടിച്ച ആ കംപ്ലീറ്റ് ഡ്രോപ്സ് ഉണ്ടായിരുന്നില്ലേ, അത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഈ കോട്ടൺ വികസിച്ച് വികസിച്ച് വരുമായിരുന്നു. അത് വലുതായി വലുതായിട്ട് കാതിൽ നിൽക്കുമായിരുന്നു, കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആയിട്ട്. അതിൽ കൂടെ വാക്സ്, അതിൽ കൂടെ ക്രീം, അതിൽ കൂടെ എല്ലാം കൂടി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ ഇത്ര വലിയൊരു ബഡ്സിൻ്റെ ഒരു സാധനമാണ് എടുത്തത്. പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ തോർത്തിനെയും തുണീനെയും നല്ല സോഫ്റ്റ് തുണീനെയും തിരിച്ചിട്ടാണ് കാതിൽ ചീണ്ടായിരുന്നത്. ഇപ്പോഴല്ലേ ഇതൊക്കെ വന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ കുട്ടികൾക്ക് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യണമെങ്കിലും വളരെ സൂക്ഷിച്ച് ചെയ്യുക. എന്തുമാത്രം ഇപ്പം ഇതാ ഇപ്പം അഞ്ചു ദിവസത്തേക്ക് എനിക്ക് മരുന്ന് തന്നിട്ടുണ്ട്, അവർ ഒറ്റിക്കാൻ തന്നിട്ടുണ്ട്. പിന്നെ അത് നേസലിൽ കൂടിയും ക്ലിയർ ആവാൻ, ആ വേ ക്ലിയർ ആവാൻ നേസലിൽ കൂടിയും തന്നിട്ടുണ്ട്. ജീവിതത്തിൽ പഠിച്ച വേറൊരു പാഠമാണ്, അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയണത്. ഇതൊക്കെ കോമൺ ആയിട്ട് ചെയ്യുന്ന മിസ്റ്റേക്സിൽ പെടുന്ന ഒരു സംഭവമാണ്. ദയവു ചെയ്ത് നിങ്ങളത് ചെയ്യരുത്, വളരെ സൂക്ഷിച്ചിട്ട് വേണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമുണ്ട് എന്നുണ്ടെങ്കിൽ ദയവു ചെയ്തിട്ട് ആ ശീലം മാറ്റുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. അനുഭവിച്ചതുകൊണ്ട് പറയാണ്, എൻ്റെ ബാലൻസ് അടക്കം തെറ്റിക്കൊണ്ടാണ് ഞാൻ നടക്കുന്നുണ്ടായിരുന്നത്. നിങ്ങളുടെ മുമ്പിലൊക്കെ വന്ന് നിൽക്കുന്നുള്ള സമയത്തും പെയിൻ കില്ലേഴ്സ് കഴിച്ചിട്ടായിരുന്നു ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. സോ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു, ഞാനിതപ്പോൾ പോവാണ്. ഞാൻ ആരെയും തൊട്ടിട്ടില്ല, ഞാൻ നേരെ പോയി കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് താഴെ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ വൺസ് അഗെയിൻ എനിക്ക് വിനീസ് കിച്ചണിലൂടെ എൻ്റെ ആൾക്കാരോട്, എൻ്റെ വേണ്ടപ്പെട്ടവരോട് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് ഒന്നേ ഉള്ളൂ, ദയവ് ചെയ്തിട്ട് ബഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യുക. അതല്ലാത്ത പക്ഷം മാക്സിമം പറ്റിയാൽ നല്ല സോഫ്റ്റ് തുണിയോണ്ട് കാതിൽ ഇട്ടിട്ട് വെള്ളം കളയുകയാണെങ്കിൽ കളയുക. വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പോഴും എനിക്ക് ചുളുചുളു കുത്തുണ്ട്, പക്ഷേ ആ അടപ്പില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ പോയ പോലെ, കാതിൻ്റെ ഉള്ളിൽ നിന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ, പക്ഷെ എനിക്ക് ഇത്ര വലിയൊരു സാധനം കാതിൻ്റെ ഉള്ളിൽ നിന്ന് പോയ പോലെ ഒരു ഫീലിംഗ്. ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ കേൾക്കാം, എല്ലാം കാണാം, ഒക്കെ കേൾക്കാം. ഒരു സുപ്രഭാതത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റാണ്ട് ആയാലുള്ള വിമ്മിഷ്ടെ. മനുവൊക്കെ അടുത്ത് വന്നിട്ട് തൊട്ടിട്ടൊക്കെയാണ് എൻ്റെ അടുത്ത്, അമ്മ ഞാൻ പറയുന്നുണ്ടായിരുന്നു, അമ്മ എന്താ കേൾക്കാത്തെ എന്ന് ചോദിക്കണ അളവിലേക്ക് ഞാൻ എത്തി. സോ ദയവ് ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാണ്, പ്ലീസ് ഡോണ്ട് ഡു ദിസ് മിസ്റ്റേക്ക്, ഇറ്റ് ഈസ് എ ബിഗ് മിസ്റ്റേക്ക്. ചെവി, കാത്, തൊണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സെൽഫ് ആയിട്ടുള്ള സംഭവങ്ങൾ തീരുമാനിച്ചിട്ട് ചെയ്യുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഒരു ഇ എൻ ടിയെ കാണുക, എന്നിട്ട് തീരുമാനിക്കുക എന്നുള്ള പാഠമാണ് ഞാൻ ഇന്ന് പഠിച്ചത്. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ദയവ് ചെയ്തിട്ട് സൂക്ഷിച്ചിരിക്കുക. ഇപ്പം ഐ എം ഓൾ റൈറ്റ്. വേദനയുണ്ട്, 5 ദിവസത്തേക്ക് മരുന്ന് തന്നിട്ടുണ്ട്. വേദനയുണ്ട് എനിക്ക്, ആ നിന്നതിൻ്റെയും എല്ലാത്തിൻ്റെയും ഇൻഫെക്ഷൻ രണ്ടിലും ഉണ്ട്, ബട്ട് എനിക്കറിയാം ഐ വിൽ ബി ബെറ്റർ എന്ന്. ഇത് രാവിലെ എണീച്ചപ്പോഴേക്കും എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെയിൻ ഉണ്ടാവും, ബ്രൂഫിൻ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ തുള്ളിക്കും ഞാൻ ജീവൻ പോകുന്ന പോലുള്ള പെയിനായിരുന്നു. ഒന്നേ പറയാനുള്ളൂ, വീണ്ടും ഇതുപോലുള്ള ഒരവസ്ഥ നിങ്ങൾക്ക് ആർക്കും വരരുത്, അനുഭവിച്ച് തീർക്കുകയാണ്. ഇനി ഒരു 4 ദിവസം കൂടി അനുഭവിക്കണം, അപ്പോഴേ അത് മാറുള്ളൂ. അപ്പോൾ എന്തായാലും വേദനയുണ്ട്, സത്യം തന്നെയാണ്, ഒഴിച്ചിട്ട് തന്നെ മാറണം, അതെനിക്ക് നല്ല പോലെ അറിയാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വിനീസ് കിച്ചൺ. വീണ്ടും നമുക്കൊരു പുതിയൊരു സംഭവമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Venice Kitchen.